بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഈ സമയത്തും സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ആധാരമാക്കിക്കൊണ്ടുള്ള ഈയൊരു സംസാരത്തിലും കേൾവിയിലും ആയിക്കൊണ്ട് ഈ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും നിസ്സഹായരാണ്, എല്ലാ അർത്ഥത്തിലും പാവങ്ങളാണ്. നാം നമ്മെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, നമ്മുടേതായി ഈ ലോകത്ത് എന്താണുള്ളത്? ഈ ലോകത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഈ കാണുന്ന എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സൃഷ്ടാവായ നാഥൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തയ്യാർ ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്ക് എന്തിന് സാധിക്കും? പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ നമ്മിൽ വന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മെ ഒന്നുമല്ലാതാക്കാൻ ഒരു പനി മതി എന്നതാണ്. ഒരൊറ്റ പനി ഏത് ക്രൂരനും എത്രമാത്രം കായിക ശക്തിയുണ്ട് എന്ന് കരുതുന്നവനും ഏതെല്ലാം തരത്തിലുള്ള അഹംഭാവമുള്ളവനും ഒന്നുമല്ലാതായി പോകാൻ ഒരൊറ്റ പനി മതി. പൂർണ്ണമായും നമ്മുടെ നിസ്സഹായ അവസ്ഥ നമുക്കൊന്ന് ബോധ്യപ്പെടാൻ ഒരു പല്ലുവേദന മതി, ഒരു ചെവിവേദന മതി. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രമാണ് ഒരു നിമിഷം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പറഞ്ഞതുപോലെ, പടച്ചവനെ, ഒരു നിമിഷം എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിച്ചാൽ എനിക്കതിന് സാധ്യമല്ല. നമ്മളുടെ കാര്യത്തിൽ നീ തന്നെ ഒരു നിമിഷം ശ്രദ്ധിച്ചോ എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞാൽ നമുക്കതിന് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്,
അവനാണ് ചിരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നവനും. സന്തോഷവും സന്താപവും നൽകുന്നത് ഈ ലോകത്തിന്റെ നാഥനാണ്. ഒരുപക്ഷേ ബോധമില്ലാത്ത മുസ്ലിം സഹോദരി സഹോദരന്മാർ, നാട്ടിലും കുടുംബത്തിലും അയൽപക്കത്തുമൊക്കെ വിവാഹം വരുന്ന സന്ദർഭത്തിൽ ആ വിവാഹ ദിവസം വിവാഹ വീട്ടിലുള്ള പെരുമാറ്റങ്ങളും മറ്റു കാര്യങ്ങളിലും തീർത്തും അശ്രദ്ധ കാണിക്കുന്ന പലരും പലപ്പോഴും ലൊഹറിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല, വസ്ത്രധാരണത്തിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഈ വിവാഹം നടന്നത് എന്ന് പോലും ചിന്തിക്കാത്ത അവസ്ഥയിൽ വമ്പിച്ച അശ്രദ്ധ വരാറുണ്ട്. വിളമ്പി വെച്ച ബിരിയാണിയുടെ മുമ്പിലേക്ക് സന്തോഷത്തോടുകൂടി അത് കഴിക്കാൻ വേണ്ടി കൈ കഴുകി അതിന്റെ മുമ്പിൽ വന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ഫോൺ കോൾ വരുന്നത്. വിവാഹ പാർട്ടിയായി പോയിരിക്കുന്ന ജീപ്പുകളിൽ ഒന്ന് ഒരു പോസ്റ്റിനിടിച്ച് ഒരാൾ മരിച്ചിരിക്കുന്നു. വിശപ്പിന്റെ സന്ദർഭത്തിൽ അല്പം ആഗ്രഹത്തോടുകൂടി ബിരിയാണിയുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മെ ആ ബിരിയാണി കഴിക്കാതെ കണ്ണീരോടുകൂടി അവിടുന്ന് പിന്നോട്ട് കൊണ്ടുപോകാൻ ലോകത്തിന്റെ നാഥന് സാധിക്കും. അവനാണ് ചിരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നവനും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ശരിയായ ബോധം, അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ് നമ്മുടെ ജീവിതത്തിന്റെ മൂലധനമായി എല്ലാ സന്ദർഭങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. ആ പരിശുദ്ധ ഖുർആനിലൂടെ തിരുഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മെ കുറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നിസ്സഹായമായ അവസ്ഥയെ കുറിച്ച് ബോധ്യപ്പെടും. അവിടെയാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ, നമുക്കിപ്പോൾ ഉള്ളതായി നമ്മുടെ സന്താനങ്ങളും നമ്മുടെ വീടും നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി എടുക്കൂ. നമ്മുടേതെന്ന് പറയാനൊന്നുമില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് നൽകിയത് ആരാണ്? ഹദാ ഖൽഖുല്ലാ ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവല്ലാതെ മറ്റുള്ള ആരെങ്കിലും വലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരുവീൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രഖ്യാപനം അല്ലാഹുവിന്റേതാണ് എല്ലാം. നമ്മൾ പോലും നോക്കൂ, നമ്മുടെ ചെവികൾ യഥാർത്ഥത്തിൽ നമ്മുടേതാണോ? നമ്മുടെ കണ്ണുകൾ നമ്മുടേതാണോ? നമ്മുടെ കണ്ണുകളുടെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതിന്റെ കാഴ്ച ശക്തി എങ്ങനെ നശിച്ചു പോകുന്നു? നമ്മുടെ ചെവികളുടെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതിന്റെ കേൾവി എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു? നമ്മുടെ രോമകൂപങ്ങളുടെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതെങ്ങനെ നരച്ചു പോകുന്നു? ഒരു രോമകൂപത്തിന്റെ ഉടമസ്ഥാവകാശം പോലും സഹോദരന്മാരെ സഹോദരിമാരെ യഥാർത്ഥത്തിൽ നമുക്കില്ല. അത്രയും നിസ്സഹായമായ അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഈ ലോകത്തേക്ക് ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത് അല്പം ബോധം വെച്ച സന്ദർഭത്തിലല്ലേ? അതുവരെ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമുക്കതിൽ എന്ത് പങ്ക്? ഇനി ഈ ലോകത്തോട് നമ്മളെപ്പോൾ ഇവിടെ പറയും നമ്മുടെ മരണം എന്നാണ് എന്നതിനെ കുറിച്ച് നമുക്ക് വല്ല അറിവുമുണ്ടോ? യാതൊരു അറിവുമില്ല. അത്രയും നിസ്സഹായമായ അവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരൊറ്റ കാവലിലാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആ ചിന്ത, അതോടൊപ്പം തന്നെ പരീക്ഷണമാകുന്ന ഈ ജീവിതം. ഈ ജീവിതം പരീക്ഷണമാകുന്നു എന്നാരെയും പഠിപ്പിക്കേണ്ടതില്ല, ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതില്ല. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സന്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തവർ പോലും പറയുന്ന ഒരു വാക്കുണ്ട്, ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചവനെ എന്ന് ആയത്തിന്റെ ആശയമാണ് പറയുന്നത്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅം ബസീറാ. തീർച്ചയായും കാഴ്ച ശക്തിയും കേൾവി ശക്തിയും എല്ലാം നൽകിക്കൊണ്ട് മിശ്രമായ ബീജത്തിൽ നിന്നും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു പറയുന്നു. എന്തിന്? നബ്തലീഹി, നാം മനുഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഈ ലോക ജീവിതം പരീക്ഷണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എടുത്തു നോക്കൂ. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ, ഇവിടെയുള്ള ബഹുമാന്യരായ ഇസ്ലാമിനെ കുറിച്ച് യഥാവിധം അറിവ് ലഭിക്കാത്ത അമുസ്ലിം സഹോദരങ്ങൾ, അതേപോലെ തന്നെ ഇസ്ലാമികമായ വിജ്ഞാനം പല കാരണവശാലും ലഭിക്കാത്ത, ഇസ്ലാമിക വിജ്ഞാനം ലഭ്യമാകാൻ പല കാരണത്താലും അവസരം ലഭിക്കാത്ത മുസ്ലിം സഹോദരന്മാരും ഒപ്പം വിശ്വാസികളായ ആളുകളും
സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ കണ്ട് കടന്നുപോയപ്പോ അല്പസമയം ഒന്ന് നിന്നുപോയ ഒരു രംഗത്തെ കുറിച്ച് കണ്ടവർക്കറിയാം. ഒരു തുലാസ് വെച്ചിരിക്കുകയാണ്. ആ തുലാസിലൊരു ഭാഗത്ത് കടവും അതേപോലെ തന്നെ ജീവിത പ്രയാസങ്ങളും മറ്റു പലതുമായി ആ തുലാസ് താഴോട്ട് നിൽക്കുന്നു. മറ്റേ തുലാസിലൊരു കണ്ണാടിയുണ്ട്, അഥവാ അതിലാ നമ്മളാണുള്ളത്. അഥവാ നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തെക്കാൾ നമ്മുടെ പ്രശ്നങ്ങളുടെ ഭാരം വലുതാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ ഭാരം വലുതാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഓരോന്നും രേഖപ്പെടുത്തുക, ആ പ്രശ്നങ്ങൾക്ക് നിശ്ചിതമായ ഭാരം നിശ്ചയിക്കുക, അതെല്ലാം കൂടി തൂക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തെക്കാൾ കൂടുതലായിരിക്കും. ഇതൊരു സത്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസ്ഥ ഇതാണ്, അഥവാ ജീവിതം പരീക്ഷണമാണ്. ഈ പരീക്ഷണമാകുന്ന ജീവിതത്തിന് ശേഷം